Welcome to the video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേഷനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകണ്ടായി നമ്മൾ അതിൽ പലതര അലവൻസുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നടത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ സോ ഫസ്റ്റ് അലവൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ദാറ്റ് ഈസ് സംതിങ് നോൺ ആസ് ദി പ്രോസസ് അലവൻസ് നമ്മൾ പി എ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കമ്പോണൻ്റ് ഓഫ് അലവൻസ് ആണ് നമ്മൾ ഈ പ്രോസസ് അലവൻസ് എന്ന് പറയുന്നത് സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു അലവൻസ് നമ്മൾ കൊടുക്കാൻ കാരണം സം ടൈംസ് ദ വർക്കേഴ്സ് മേ ബി ഹാവിങ് എൻഫോഴ്സ്ഡ് ഐഡിൽനെസ് ഇപ്പോൾ ഐഡിൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കർ വെറുതെ ഇരിക്കുന്നതിനെ വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഐഡിൽനെസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് എൻഫോഴ്സ്ഡ് ഐഡിൽനെസ് ആണ് അപ്പോൾ വർക്കർ സ്വയം തീരുമാനിച്ച് ഐഡിലായിട്ട് ഇരിക്കുന്നതല്ല അയാളുടെ മേലെ എൻഫോഴ്സ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അയാൾ നിർബന്ധിതമാവുകയാണ് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ടാണ് അങ്ങനെ നിർബന്ധമാവുക ഒരു വർക്കർ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് അയാൾക്ക് അൺഅവോയ്ഡബിൾ ആണ് അപ്പോൾ അയാൾ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നൊരു വർക്കിൻ്റെ പാർട്ട് ഓഫ് ദി വർക്ക് കംപ്ലീറ്റ് അല്ല പാർട്ട് ഓഫ് ദി വർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു മെഷീനിൽ ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പോൾ ആ ഒരു കേസിൽ അയാൾ ചെയ്യുന്ന അയാൾ മാനുവലി ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു ടൈമിൽ മാത്രം അയാൾ ആക്റ്റീവ് ആയിരിക്കുകയും അതിനുശേഷം അത് ഓട്ടോമാറ്റിക് മെഷീനിൽ ചെയ്യേണ്ട വർക്കിൻ്റെ ഭാഗത്തുന്ന സമയത്ത് അയാൾ ഐഡിലായിരിക്കുകയും ചെയ്യും അപ്പോൾ അയാൾ സ്വയം തീരുമാനിച്ച് ഐഡിലാവുന്നതല്ല അതൊരു ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് അയാൾ ഇറ്റ് ഈസ് എൻ എൻഫോഴ്സ്ഡ് ഐഡിൽനെസ് ആണ് അയാൾ എൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഐഡിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് വിചാരിക്കുക ഒരു ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്യുന്നൊരു വർക്കാണ് ഒരാൾ ചെയ്തതിന് ശേഷമാണ് മറ്റൊരാൾ ചെയ്യേണ്ടി വരിക അതിനുശേഷം അടുത്ത ആളിലേക്ക് പാസ് ചെയ്യുന്നു ആ രീതിയിലുള്ള വർക്കാണെങ്കിൽ അതിലേതെങ്കിലും ഒരു വർക്കറെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഡിലേ കാരണം മറ്റുള്ള ആൾക്കാർ വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വെറുതെ കുറച്ച് സമയം നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ എൻഫോഴ്സ്ഡ് ഐഡിൽനെസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സംഗതികളാണ് ഇതിൽ തന്നെയാണ് ഇൻട്രപ്ഷൻ അലവൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഒരു സൂപ്പർവൈസറുമായിട്ട് ഒരു കാര്യം കൺസൾട്ട് ചെയ്യണം ഒരു വർക്കർ ഒരു കാര്യം അതിൻ്റെ എക്സ്ട്രാ ഒരു ഡീറ്റെയിലിംഗ് കിട്ടാൻ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ സൂപ്പർവൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു ഇൻട്രപ്ഷൻ അലവൻസ് ആണ് അതൊക്കെ ഈ പ്രോസസ് അലവൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു അലവൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നെക്സ്റ്റ് പേഴ്സണൽ ആൻഡ് റെസ്റ്റ് അലവൻസ് ആണ് ഇതിനൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് നമ്മൾ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഉദ്ദേശിക്കുന്നുള്ള ഇപ്പോൾ ഒരു വർക്കർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് നമ്മൾ അയാളെ ഫാറ്റീഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് നമുക്ക് ഒരു നിശ്ചിത ഇടവേളകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇൻ്റർവെൽസൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അയാൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കേണ്ടതായിട്ടുള്ള അലവൻസൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാം ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് കഴിക്കേണ്ടതായിട്ടോ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രവർത്തന ശൈലി അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇപ്പോൾ റെസ്റ്റ് ആൻഡ് പേഴ്സണൽ അലവൻസ് എന്ത് നിർബന്ധമായിട്ടും എന്തായാലും നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേഷനിൽ ഉണ്ടാവും കാരണം ആ ഒരു വർക്കർക്ക് ഒരിക്കലും 24 hour അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മൊത്തമായിട്ട് ഈ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റില്ല സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അലവൻസ് ഈസ് ദി സ്പെഷ്യൽ അലവൻസ് സോ പീരിയോഡിക് ആക്ടിവിറ്റി അലവൻസ് അതിനകത്ത് ഒരു സ്പെഷ്യൽ അലവൻസിൽ വരുന്നതാണ് സോ പീരിയോഡിക്കലി അയാൾക്ക് മറ്റൊരു കാര്യത്തിൽ ഇടപെടേണ്ടത് ആയിട്ട് വരുന്നത് കൊണ്ട് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ വരുന്നതാണ് പീരിയോഡിക് ആക്ടിവിറ്റി അലവൻസ് അപ്പോൾ മറ്റൊരു വർക്കിൽ ഇൻവോൾവ് ആകുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ വർക്ക് ഇൻവോൾവ് ആയാൽ മാത്രമേ അയാളെ പ്രോപ്പറായിട്ടുള്ള ശരിക്കുള്ള വർക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ റീഗ്രൈൻഡിങ് ഓഫ് എ ടൂൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ലെയ്ത്തിൽ ചെയ്യുന്ന സമയത്ത് ടൂളിന് നിങ്ങൾ മൂർച്ച കുറഞ്ഞു പോയി അല്ലെങ്കിൽ ടൂളിൻ്റെ ഷാർപ്നെസ് കുറഞ്ഞു പോയി എങ്കിൽ നിങ്ങളത് റീഗ്രൈൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ റീഗ്രൈൻഡ് ടൂൾ റീഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവില്ല പക്ഷേ ടൂൾ റീഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റുള്ളൂ അതേപോലെ സെറ്റിംഗ് അപ്പ് ഓഫ് എ മെഷീൻ അപ്പോൾ ചില മെഷീൻസ് ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ RPM ചേഞ്ച് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും ഒരു സെറ്റിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാവാം സോ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ മെഷീൻ ഓഫ് ആക്കിയിട്ടായിരിക്കും അത് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ സമയത്തൊക്കെ ആ മെഷീനിൽ ആ വർക്ക് നടക്കില്ല പക്ഷേ ആ സെറ്റിംഗ് ഓഫ് എ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റി അലവൻസ് പീരിയോഡിക് ആയിട്ട് വരുന്ന അലവൻസ് പീരിയോഡിക് ആക്ടിവിറ്റി നമ്മൾ ചെയ്യേണ്ടത് കൊണ്ട് വരുന്ന വർക്കിലുണ്ടാകുന്ന ഡിലേ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പീരിയോഡിക് ആക്ടിവിറ്റി അലവൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ കൂടെ നമ്മൾ ഒരു കമ്പോണൻ്റ് ആഡ് ചെയ്യുന്നത് ദ നെക്സ്റ്റ് വൺ ഈസ് ദി ഇൻ്റർഫറൻസ് അലവൻസ് ഒരു വർക്കർ മോർ ദാൻ വൺ മെഷീൻസ് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു വർക്കർ ഒരു മോർ ദാൻ വൺ മെഷീൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മെഷീൻസൊക്കെ ഓട്ടോമാറ്റിക് മെഷീൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ മോർ ദാൻ വൺ മെഷീൻസ് നോക്കുന്ന സമയത്ത് സപ്പോസ് ഒരു മെഷീൻ അയാൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ മെഷീനിൽ വർക്ക് നിന്നുപോയി അപ്പോൾ ആ സമയത്ത് അയാൾക്ക് പെട്ടെന്ന് പോയിട്ട് ആ മെഷീൻ ശരിയാക്കാൻ കഴിയില്ല കാരണം അയാൾ ഓൾറെഡി ഒരു മെഷീൻ
അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർഫറൻസ് വരും, ദാറ്റ് മീൻസ് അയാൾക്ക് ഈ രണ്ട് മെഷീനും കൂടി ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അയാളുടെ വേജസിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇൻ്റർഫറൻസ് അലവൻസ് എന്നുള്ളൊരു കമ്പോണൻറ്റും കൂടി നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ വർക്കർ വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം അയാളതല്ലാത്ത കാരണം കൊണ്ട് അയാളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകാനും വേജസ് കുറഞ്ഞു പോയി എന്നൊക്കെ അയാൾ ചിന്തിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർഫറൻസ് അലവൻസ് എന്നുള്ള ഒരു കമ്പോണൻറ്റും കൂടി നമ്മൾ അലവൻസിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സൈക്ലിക് ഇൻ്റർഫറൻസ് അലവൻസും അതേപോലെ റാൻഡം ഇൻ്റർഫറൻസ് അലവൻസും നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ സൈക്ലിക് ഇൻ്റർഫറൻസ് അലവൻസിൽ വർക്കർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഒരു വർക്കർ മോർ ദാൻ വൺ മെഷീൻസ് ഓട്ടോമാറ്റിക് മെഷീൻസിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ മെഷീനിലും ചെയ്യുന്ന വർക്കിന് ഡിഫറൻറ്റ് കംപ്ലീറ്റിംഗ് ടൈം ആണെന്ന് വിചാരിക്കും, അതിനാണ് നമ്മൾ സൈക്കിൾ ടൈം എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് മെഷീനിൽ ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടായിരിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ രണ്ടാമത്തെ മെഷീനിൽ ചിലപ്പോൾ ഒരു 12 മിനിറ്റ് കൊണ്ടായിരിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത മെഷീനിലായിരിക്കും അയാൾ വർക്കർ ആദ്യം പോയിട്ട് അതിൻ്റെ അടുത്ത സെറ്റിംഗ് ഒക്കെ ചെയ്യുക. ആ സമയത്തായിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ മെഷീനിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോ ആ സമയത്ത് കുറച്ചൊരു ടൈം അയാൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും, കാരണം ഫസ്റ്റ് മെഷീൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് രണ്ടാമത്തെ മെഷീനിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കേസിൽ സൈക്ലിക്കായിട്ട് ഇയാൾക്ക് കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഡിലേ ആണ്, കാരണം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പോവുകയാണല്ലോ. കാരണം 10 മിനിറ്റും 11 മിനിറ്റുമാണ് രണ്ടും, അല്ലെങ്കിൽ 12 മിനിറ്റുമാണ് രണ്ട് മെഷീൻസിൻ്റെ സൈക്കിൾ ടൈമെങ്കിൽ ഈ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈക്ലിക്ക് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അലവൻസിന് ആ ടൈപ്പ് അലവൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ സൈക്ലിക് ഇൻ്റർഫറൻസ് അലവൻസ് വിളിക്കും. ഇനി വേറെ സൈക്ലിക് ആയിട്ടില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉള്ളത്, ഇതേപോലെ 2-3 മെഷീൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെഷീനിൽ അല്ലെങ്കിൽ 1-2 മെഷീൻസിലൊക്കെ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന കേസ് റാൻഡം ആയിട്ടും വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്, നല്ലൊരു എക്സാമ്പിളാണ് അത്. ദാറ്റ് ഈസ് നമ്മളെ യാൺ, അതായത് നമ്മൾ നൂല് ചുറ്റുന്ന 2-3 മെഷീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നൂല് ചുറ്റിക്കൊണ്ടിരിക്കുന്ന 2-3 മെഷീൻസ് ആണ്. അപ്പോൾ അതിൽ 1-2 മെഷീൻസിലൊക്കെ ഒരുമിച്ച് ഈ നൂല് പൊട്ടിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഈ വർക്കർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സപ്പോസ് ഒരു വർക്കറെ ഈ 2-3 മെഷീൻസൊക്കെ നോക്കാനായിട്ടുള്ളതെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു മെഷീൻസിൽ ഒരു മെഷീനിൽ മാത്രമേ അയാൾക്ക് ആദ്യം പോയിട്ട് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം മാത്രമേ അയാൾക്ക് അടുത്ത മെഷീൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ റാൻഡം ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യാനും പോകുന്നില്ല, ചിലപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ അതൊക്കെ റാൻഡം ഇൻ്റർഫറൻസ് അലവൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.